ഒന്നാം പിണറായി സർക്കാർ സെക്സും സ്റ്റണ്ടും നിറഞ്ഞ സിനിമയായിരുന്നു എന്നാണ് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ കോൺഗ്രസ് എംപി കെ മുരളീധരൻ പ്രതികരിച്ചത് സത്യം പറഞ്ഞാൽ ഇത്രയും നന്നായി ഒന്നാം പിണറായി സർക്കാരിനെ വിശദീകരിക്കാൻ ഇനി ആർക്കും സാധിക്കില്ല സ്വപ്നയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതായിരുന്നുവെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാർ സെക്സും സ്റ്റണ്ടും നിറഞ്ഞ സിനിമയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണ്ണക്കടത്ത് കേസിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല മൂക്കിന് താഴെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് അർത്ഥം കേസിൽ കെ ടി ജലീലിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിക്ക് കോൺസുൽ ജനറലുമായി എന്താണ് ബന്ധം എം പിമാർക്ക് പോലും വിദേശ എംബസികളുമായി ബന്ധപ്പെടാൻ പാടില്ല ലൈഫ് പദ്ധതിയിൽ കമ്മീഷൻ വാങ്ങിയെന്ന് സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞില്ലേ ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥനല്ലേ ശിവശങ്കർ സർക്കാർ അനുമതിയില്ലാതെ പുസ്തകം എഴുതാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ല പുസ്തകം തന്നെ ഒരു അഴിമതിയാണ് അഴിമതിക്ക് വെള്ള പൂശാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സ്വപ്നയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കേരളത്തെ പിടിച്ചുലച്ച സ്വർണ്ണക്കടത്ത് കേസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആസൂത്രിതമായി കുഴിച്ചുമൂടിയതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആരോപിച്ചത് ഈ കേസ് നേരാവണ്ണം അന്വേഷിച്ചിരുന്നുവെങ്കിൽ ശിവശങ്കരനും സ്വപ്നയ്ക്കുമൊപ്പം പിണറായി വിജയനും ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ നടൻ ദിലീപിനെതിരെ പുനരന്വേഷണം നടക്കുന്നത് പോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ പുനരന്വേഷണം ആവശ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കിയത് അരക്കിട്ടുറപ്പിക്കുന്ന ബി ജെ പി സി പി എം ബന്ധമാണ് ഒത്തുതീർപ്പിന് വഴിയൊരുക്കിയത് പിണറായി വിജയനെ കേസിൽ നിന്നൂരാൻ മാത്രമല്ല വീണ്ടും അധികാരത്തിലേറാനും ബി ജെ പി സഹായിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയിലേക്ക് സംശയം നീളാനുള്ള നിരവധി സംഭവങ്ങളാണ് സ്വപ്ന പുതുതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ജയിലിലെ ശബ്ദരേഖയിലെ ഗൂഢാലോചന സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ജോലി അവരുടെ ഭർത്താവിന് കെ ഫോണിൽ ജോലി സ്വർണ്ണക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കേരളം വിടാൻ മുഖ്യപ്രതികളെ സഹായിച്ചത് സ്വർണ്ണക്കടത്ത് കേസിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടത് നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ ശിവശങ്കർ നടത്തിയ ഇടപെടലുകൾ എന്നിവയ്ക്ക് പുറമെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ സർവീസിലേക്ക് തിരിച്ചെടുത്തതുമെല്ലാം മുഖ്യമന്ത്രിയുടെ പങ്കിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഉപകരണം മാത്രമായിരുന്നു എന്നാൽ ഒരു പെറ്റി കേസ് പോലും മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടില്ല അശ്വതമാവ് വെറുമൊരാന എന്ന പുസ്തകത്തിലൂടെ ശിവശങ്കറും സർക്കാരിനെയും വെള്ളപൂശുകയാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി എഴുതപ്പെട്ട പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവിനെതിരെ കണ്ണടച്ചുകൊണ്ട് പുസ്തകവും തിരക്കഥയും ഭാഗമാണ് എന്ന് സംശയിക്കാം ശിവശങ്കറിനെതിരായ അന്വേഷണം വഴിമുട്ടിയതും ബോധപൂർവം തെളിവ് കണ്ടെത്താതിരുന്നതും അദ്ദേഹം സർവീസിൽ തുടർന്ന് പ്രവേശിച്ചതുമെല്ലാം വ്യക്തമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന് ഇത്രയും വിവാദമായൊരു വിഷയത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരാണ് രാഷ്ട്രീയ പിൻബലം നൽകുന്നത് പുസ്തകം എഴുതിയതിന്റെ പേരിൽ രാജു നാരായണ സ്വാമി ഐ എ എസിനും ജേക്കബ് തോമസ് ഐ ബി എസിനുമെല്ലാം എതിരെ നടപടി സ്വീകരിച്ചവരാണ് ശിവശങ്കറിന് സംരക്ഷണ വലയം തീർത്തുകൊണ്ടിരിക്കുന്നത് ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നുമെല്ലാമാണ് സുധാകരൻ പ്രതികരിച്ചത്